നമസ്കാരം. ആഭ്യന്തരം കൈകാണുന്ന മുഖ്യമന്ത്രി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ പോലീസ് സേനയെ സംബന്ധിച്ച് നിരവധി പരാതികൾ വരികയാണ്. അതായത് സർക്കാരിൻ്റെ നയം ഒന്ന്, ചില പോലീസുകാരുടെ സമീപനം മറ്റൊന്ന്. അതിൽ ഇടയ്ക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും ഇൻ്റലിജൻസ് റിപ്പോർട്ടും ഉൾപ്പെടെയുള്ള പോലീസ് സേനാംഗങ്ങൾക്കിടയിൽ ആർ എസ് എസിൻ്റെ വേരോട്ടം കൂടി എന്നുള്ള ആരോപണം വളരെ ശക്തമായിരുന്നു. പല കേസുകളിൽ ജനങ്ങളോടുള്ള സമീപനം ഇതിൻ്റെ ഭാഗമായിട്ടാണ്. അതായത് സർക്കാരിന് അവമതിപ്പുണ്ടാകുന്ന തരത്തിൽ ചില ഉദ്യോഗസ്ഥരുടെ ഇടപെടലുണ്ടാകുന്ന സംഭവങ്ങൾ ഈ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇതിന് എന്താണ് പോലീസിന് പ്രചോദനം നൽകുന്നു എന്നുള്ള ആരോപണത്തിൽ സേനാ വിഭാഗങ്ങൾക്കിടയിൽ ആർ എസ് എസ് ബന്ധമുള്ള പോലീസ് അംഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്ന ആക്ഷേപം ശക്തമാണ്. അവരുടെ ഇടപെടലുകൾ ഒരുപക്ഷെ സർക്കാർ പോളിസിക്ക് വിരുദ്ധമായി മാറുകയാണ്. രാഷ്ട്രീയമായിട്ടുള്ള എതിരഭിപ്രായമുള്ളതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥർ ഗവൺമെന്റിന് ഡാമേജ് ഉണ്ടാക്കുന്ന തരത്തിൽ പലപ്പോഴും പല തീരുമാനങ്ങളും കൈക്കൊണ്ടതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അതിന് തെളിവായി മാറുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ മംഗലപുരം സ്റ്റേഷനിൽ തുളസീധരൻ നായർ എന്ന ബി ജെ പി ചായവുള്ള ഒരു പോലീസുകാരൻ്റെ അടുത്തൊരു സമീപനം. അതായത് യുവാവിനെ തല്ലിച്ചതച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ചെറിയ വകുപ്പുകളിട്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ട് വിവാദത്തിലാകുകയും പിന്നീട് സസ്പെൻഷനിലാകുകയും ചെയ്ത ഈ തുളസീധരൻ നായർ എന്ന വ്യക്തിയുടെ രാഷ്ട്രീയ നിലപാട് ആർ എസ് എസ് ചായവുള്ളതാണെന്നുള്ള ആക്ഷേപം ശക്തമാകുകയാണ്. അദ്ദേഹത്തെ പുറത്താക്കിയതിനു ശേഷം സസ്പെൻഷൻ വന്ന അന്നേ ദിവസം പോടാ പുല്ലേ എന്ന തരത്തിൽ അദ്ദേഹം ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടതും ഈ സംവിധാനങ്ങളോട് അദ്ദേഹത്തിനുള്ള മനോഭാവം എന്താണെന്ന് കൃത്യമായി വെളിവാക്കുന്നുണ്ട്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, പല പല ഇൻസിഡൻറ്റുകൾ ഈ നാട്ടിലുണ്ടാകുമ്പോൾ അതിൽ പോലീസുകാരുടെ ഒരു പക്ഷപാതിത്വം വളരെ സജീവമാകുകയാണ്. അതുകൊണ്ട് പലയിടങ്ങളിലും നീതി നിഷേധിക്കപ്പെടുന്നുണ്ട്. ഓരോ സ്റ്റേഷനുകൾ ജനമൈത്രി പോലീസ് സ്റ്റേഷനുകളാക്കി മാറ്റി ജനങ്ങൾക്ക് കൂടുതൽ ആശ്രയ കേന്ദ്രമായി പോലീസ് സ്റ്റേഷനുകളെ ജനസൗഹൃദമാക്കി മാറ്റാനുള്ള ഇടപെടലുകൾ നടത്തുമ്പോൾ അതിൽ വരുന്ന വീഴ്ചകൾക്ക് കാരണം ചില ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ താല്പര്യമാണെന്ന് പറയേണ്ടി വരികയാണ്. എവിടെയൊക്കെയോ എന്തൊക്കെയോ തരത്തിലുള്ള പല വിട്ടുവീഴ്ചകൾക്കും പല രാഷ്ട്രീയ ഇടപെടലുകൾക്കും പല അനാവശ്യ വിവാദങ്ങൾക്കും പോലീസ് തലവയ്ക്കുന്നത് ഈ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണെന്ന അഭിപ്രായം പൊതുവെ ശക്തമാണ്. ഇത് പോലീസ് സേനാംഗങ്ങൾക്കിടയിലുള്ള പൊതു അഭിപ്രായമാണ്. പല സന്ദർഭങ്ങൾ ചൂണ്ടിക്കാട്ടി സർക്കാർ നയങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ ഇവർ തയ്യാറാകുന്നത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വിദ്വേഷം കൊണ്ടാണ്. അതുകൊണ്ട് പോലീസിനകത്ത് ഒരു വലിയ അഴിച്ചുപണിക്കുള്ള സമയം അതിക്രമിച്ചു എന്ന് പറയേണ്ടി വരികയാണ്. പോലീസ് സേനാ വിഭാഗങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ അത്തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം പാടില്ല എന്ന് പറയുമ്പോൾ പൊതുവെ ഒരു മുഖം മൂടി അണിഞ്ഞ് ഇതിനകത്തൊരു വിഭാഗീയത സൃഷ്ടിക്കാൻ പല മേഖലകളിലും ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ള ആരോപണം പോലീസ് സേനാ വിഭാഗങ്ങളുടെ വായിൽ നിന്ന് തന്നെ കേൾക്കാൻ അവസരമൊരുങ്ങിയിരിക്കുകയാണ്. സർക്കാർ ഒരു തീരുമാനമെടുക്കുന്നു, ഇത് നമ്മളെ കൊണ്ട് നടപ്പാക്കേണ്ടതല്ല എന്നുള്ള മനോഭാവം എങ്ങനെയാണ് ഇവർക്ക് വന്നു ചേർന്നത്? ജനങ്ങളോട് മര്യാദയ്ക്ക് ഇടപെടണമെന്ന് ഡി ജി പി ഉൾപ്പെടെയുള്ളവർ ഉത്തരവിറക്കിയാലും അത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല, ഞങ്ങൾ വീണ്ടും പൊതുജനങ്ങളുടെ തോളിക്കേറും എന്ന തരത്തിൽ അവർ പ്രവർത്തിക്കാൻ ഇത്തരത്തിലുള്ള ചില മനോഭാവങ്ങൾ കാരണമാകുന്നുണ്ട്. ജനങ്ങളോട് ഏറ്റവും അടുത്തുനിന്ന് ഇടപഴകേണ്ട ഈ ഉദ്യോഗസ്ഥർ ഇവരിപ്പോൾ ജനങ്ങൾക്ക് വലിയ തരത്തിൽ ബാധ്യത ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവരുമല്ല, ചെറിയൊരു വിഭാഗം. പക്ഷേ ആ ചെറിയ വിഭാഗം ഉണ്ടാക്കുന്ന അത്തരം പ്രവർത്തനങ്ങൾ ഒരു സർക്കാരിനെ സംബന്ധിക്കുന്നിടത്തോളം വലിയ തോതിൽ ആക്ഷേപത്തിന് ഇരയാക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അത് ഉയർത്തിക്കാട്ടി വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് പ്രതിപക്ഷത്തിന് അവസരമൊരുക്കുകയാണ്. പല സ്റ്റേഷനുകളിലും പരാതിയുമായി ചെല്ലുന്നവരെ തിരിച്ചു മടക്കി അയക്കുന്ന ഒരു മനോഭാവം, കൃത്യമായി ജോലി ചെയ്യാനായിട്ട് താല്പര്യമില്ലാത്ത ഒരു വലിയ വിഭാഗം ഒരു സ്റ്റേഷനിലിരിക്കുന്നു, ആ സ്റ്റേഷൻ ആ പ്രദേശത്തുകാർക്ക് ബാധ്യതയാക്കി മാറ്റുന്നു. ഇത്തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥരെ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് എന്തിനാണ് തീറ്റിപ്പോറ്റുന്നത്? ഇവരൊക്കെ സർവീസിൽ ആവശ്യമുണ്ടോ? അവർ പരീക്ഷ എഴുതി ക്വാളിഫൈ ചെയ്ത് വന്നവരാണ്. പക്ഷേ അവരുടെ ഉള്ളിലെ രാഷ്ട്രീയം ഈ ഇടതുപക്ഷ വിരോധമായതുകൊണ്ട് ഈ സർക്കാർ പറയുന്ന കാര്യങ്ങൾ അതേപടി ചെയ്യാൻ എനിക്ക് ബാധ്യതയില്ല എന്ന് ചിന്തിക്കുന്ന കുറേ അധികം ഉദ്യോഗസ്ഥർ അങ്ങനെയുള്ളവർ ഉണ്ട് എന്ന് എത്ര തർക്കിച്ചാലും പറയേണ്ടി വരുന്നുണ്ട്. അവർ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾക്ക് എല്ലാ കാലത്തും ഉത്തരം പറയേണ്ടി വരുന്നത് ഇവിടുത്തെ ഗവൺമെന്റാണ്. ഒരച്ചടക്ക നടപടി കൊണ്ട് സംവിധാനങ്ങൾ ഒരിക്കലും കൃത്യമാകുന്നില്ല, വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. ആ ആവർത്തിക്കപ്പെടാനുള്ള കാരണം ഇത്തരത്തിൽ ഒരു സംവിധാനങ്ങളോടുള്ള പരിപൂർണമായിട്ടുള്ള വിയോജിപ്പ് കൊണ്ടാണെന്നുള്ള ആക്ഷേപം പോലീസ് സേനാ വിഭാഗങ്ങളിലെ കുറച്ചുപേരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്.
അത്തരത്തിലുള്ള സംഭവങ്ങളെ നവീകരിക്കപ്പെടേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ജനങ്ങൾക്ക് വേണ്ടത് നീതിയാണ്. ഇവരുടെ രാഷ്ട്രീയ പ്രവർത്തനമല്ല. വരുന്നവന്റെ രാഷ്ട്രീയം ജാതി മതമൊക്കെ നോക്കി ഇടപെടൽ നടത്തുന്ന ഉദ്യോഗസ്ഥരുണ്ട് എന്ന ആക്ഷേപം വളരെ ഗുരുതരമാണ്. അത്തരത്തിലുള്ള മനോഭാവക്കാരെ ഈ സംവിധാനത്തിനുള്ളിൽ വെച്ച് പൊറുപ്പിക്കുന്നത് ഈ സർക്കാരിന് തന്നെ അപകടമാണ്. അതുകൊണ്ട് ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഇത്തരം മനോഭാവങ്ങൾ ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കി ഒന്നുകിൽ അവരെ മര്യാദയ്ക്ക് ജോലി ചെയ്യിക്കാൻ വേണ്ടിയുള്ള ബോധവൽക്കരണം നൽകണം. അല്ലെങ്കിൽ ഇവരെ നിലയ്ക്ക് നിർത്താൻ ശേഷി മുഖ്യമന്ത്രി കാണിക്കണം. അത് മനസ്സിലാക്കി ഇടപെട്ടില്ലെങ്കിൽ ഈ പോലീസ് സംവിധാനം രണ്ടാം പിണറായി സർക്കാരിന് വലിയ ബാധ്യതയായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട.